സഹപാഠിയുടെ ദേശീയ അവാർഡ് ലബ്ധിയിൽ പൂർവ്വ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മധുരം പങ്കുവച്ച് സതീർത്ഥ്യർ. വലുതാകുമ്പോൾ ഒരു തിരക്കഥാകൃത്താകുമെന്ന് സ്വപ്നം കണ്ട സച്ചി എന്ന കൂട്ടുകാരന് ദേശീയ അവാർഡ് ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ സച്ചി കൂടെയില്ല എന്നത് അല്പസമയം അവർ മറന്നു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 1987 SSLC ബാച്ച് കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സച്ചിയുടെ അവാർഡ് ചിത്രമായ അയ്യപ്പനും കോശിയിലും പോലീസ് ഓഫീസറായി അഭിനയിച്ച കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സച്ചി എന്നെ വന്ന് കണ്ട് പരിചയം പുതുക്കുന്നു. പിന്നീട് അവിടെ താമസിക്കുന്നു. ഏകദേശം 6 മാസക്കാലം ഞങ്ങൾ അവിടെ ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നു. രാത്രി എന്റെ ജോലി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പോകുമായിരുന്നു. യഥാർത്ഥത്തിൽ സച്ചിയെ അറിഞ്ഞവർക്കെത്രോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം 10ാം ക്ലാസ്സോടെ പിന്നീട് മാനേക്കര കോളേജിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷം എറണാകുളത്ത് ലോ കോളേജിലാണ് പഠിച്ചത്. നല്ല ബന്ധത്തിലായിരുന്നു. നന്നായി ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് സിനിമയിൽ കൈ വയ്ക്കുന്നത്. സേതു ആയിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രൈറ്റർ. എത്രയും കൂടിയാണ് ആദ്യ സിനിമ രീതിയിൽ. പിന്നീട് അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയ സിനിമയാണ് എൻആർകെഡി. എൻആർകെഡി എന്ന സിനിമ സ്ക്രിപ്റ്റ് എഴുതി ട്രെയിൻ ചെയ്യുന്ന പോലെ സ്ക്രിപ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സംഭാവന ഉപയോഗിച്ച സ്ക്രിപ്റ്റ് കിട്ടി. പിന്നീടാണ് സിനിമ അയച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സ്വപ്നം എന്ന് പറയുന്ന സമയത്ത് സിനിമകളായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. PTA പ്രസിഡന്റ് KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ, അഡ്വക്കേറ്റ് നസീർ അലി, ഉണ്ണിപ്പണിക്കശ്ശേരി, ഹെഡ്മാസ്റ്റർ അജയകുമാർ, NV ബിജു എന്നിവർ സംസാരിച്ചു. KR വിജയഗോപാൽ, TS സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ഗവൺമെന്റ് PBMHSലെ 2000 വിദ്യാർത്ഥികൾക്ക് ലഡു വിതരണം ചെയ്തു. സച്ചിയുടെ സിനിമയിൽ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് ലഭിച്ച ഗാനം സ്കൂൾ വിദ്യാർത്ഥിനികൾ ആലപിച്ചു.